Hello friends, in this video, we will push-up variation. That is clap push-ups. Clap push-ups are a plyometric exercise. Main idea is to increase explosive powers. Clap push-ups are how to do it. Clap push-ups are how to do mistakes. How to correct it. This is the video. Let's start. Google clap push-ups are how to do it. Correct. 90% ആൾക്കാരും ക്ലാപ്പ് പുഷ്അപ്പ് ചെയ്യുന്നത് തെറ്റായിട്ടാണ് കാരണം പുഷ്അപ്പിന്റെ പൊസിഷനിൽ നിന്ന് വെറുതെ കൈ രണ്ടും കൂട്ടി അടിച്ച് ക്ലാപ്പ് ചെയ്താൽ അത് ക്ലാപ്പ് പുഷ്അപ്പ് ആവത്തില്ല അത് ഫോം തെറ്റാണ് അതുകൊണ്ട് തന്നെ ഈസിയാണ് അതുകൊണ്ട് നമുക്ക് കൂടുതൽ റിപ്പീറ്റേഷൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ക്ലാപ്പ് പുഷ്അപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നോർമൽ പുഷ്അപ്പ് വെറുതെ ചെയ്താൽ പോരാ നിങ്ങൾ ഫുൾ ഫോമിൽ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പഠിക്കണം ഇപ്പോ എക്സാമ്പിൾ ഇപ്പോ നിങ്ങൾക്ക് പുഷ്അപ്സ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഇതുപോലെ പുഷ്അപ്സ് ചെയ്യാൻ സാധിക്കുമായിരിക്കും അപ്പോൾ ക്ലാപ്പ് പുഷ്അപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ പറ്റത്തില്ല നിങ്ങൾ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് അതും ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ ഫ്ലോർ ചെസ്റ്റ് ഫ്ലോറിൽ ടച്ച് ചെയ്ത് കൈ ഫുൾ ലോക്ക് ഔട്ട് ചെയ്ത് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ഒരു 20+ പുഷ്അപ്സ് ചെയ്യാൻ പഠിക്കണം മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ഫാസ്റ്റ് മൂവ്മെൻറ്റിൽ കാരണം ഫാസ്റ്റ് മൂവ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല എക്സ്പ്ലോസീവ് പവർ വേണം പവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോഴ്സ് കിട്ടുള്ളൂ ഫാസ്റ്റ് ആയിട്ട് അപ്പ് ചെയ്യാനുള്ള അപ്പോൾ അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പുഷ്അപ്സ് ചെയ്യണം ഞാൻ ഇപ്പോൾ ചെയ്ത കണക്ക് ഫാസ്റ്റായിട്ട് ഒരു 20+ പുഷ്അപ്സ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ക്ലാപ്പ് പുഷ്അപ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് ക്ലാപ്പ് പുഷ്അപ്സ് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ക്ലാപ്പ് പുഷ്അപ്സ് തെറ്റായിട്ട് ആദ്യം ക്ലാപ്പ് പുഷ്അപ്സിൻ്റെ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം റെഗുലർ ആയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് അതായത് ചെസ്റ്റ് ഫ്ലോറിൽ ടച്ച് ചെയ്തിട്ട് ഫുൾ അപ്പ് ചെയ്യാതെ ഹാഫ് പൊസിഷനിൽ നിന്നിട്ട് ക്ലാപ്പ് ചെയ്തിട്ട് തിരിച്ചു പോവുക ഇത് ഭയങ്കര ഈസിയാണ് അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്നിട്ട് ക്ലാപ്പ് ചെയ്യുന്ന കണക്കിരിക്കും ഇങ്ങനെ അതേ മൂവ്മെൻറ്റാണിത് അപ്പോൾ ഇതാണ് ആ ഫസ്റ്റ് മിസ്റ്റേക്ക് പിന്നെ രണ്ടാമത്തെ മിസ്റ്റേക്ക് ഇതിൻ്റെ തിരിച്ച് ഇതിൻ്റെ വേറൊരു വെർഷനാണ് അതായത് ഫുള്ള് അപ്പ് ചെയ്തിട്ട് ഹാഫ് ഫുള്ള് ചെസ്റ്റ് ഫ്ലോറിൽ ടച്ച് ചെയ്യാതെ ഫുൾ അപ്പ് ചെയ്തിട്ട് ഹാഫ് ഒന്ന് ക്ലാപ്പ് ചെയ്തിട്ട് വീണ്ടും ഫുൾ അപ്പ് പോകും ഇങ്ങനെ ചെയ്യും അപ്പോൾ ഇത് രണ്ടും തെറ്റാണ് ഇത് രണ്ടും ഫുൾ റേഞ്ച് ഓഫ് മോഷൻ അല്ല ഇത് രണ്ടും ചെയ്യാൻ ഭയങ്കര ഈസിയാണ് നിങ്ങൾക്ക് വലിയ പവർ സ്ട്രെങ്ത് ഒന്നും ആവശ്യമില്ല കാരണം ഒരു പുഷപ്പ് പോലും ചെയ്യാത്ത ആളുകൾക്ക് പോലും സാധിക്കും ഇങ്ങനെ ഈ ലെവലിൽ നിന്നിട്ട് വെറുതെ എങ്ങനെ ക്ലാപ്പ് ചെയ്യേ ഇനി ക്ലാപ്പ് പുഷ്അപ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം പുഷ്അപ്സ് ചെയ്യുന്ന അതേ ലെവലിൽ തന്നെയാണ് നിങ്ങൾ ഫ്ലോർ ടച്ച് ചെയ്തിട്ട് കൈ ഫുള്ള് ലോക്ക് ചെയ്തിട്ട് വേണം ക്ലാപ്പ് ചെയ്യാൻ അപ്പോൾ എല്ലാ കൂടുതൽ ആൾക്കാരും 90% ആൾക്കാരും ചെയ്യുന്നത് ഫുള്ള് ലോക്ക് ചെയ്യത്തില്ല അപ്പ് ചെയ്തിട്ട് ഇത്ര എത്തിയിട്ട് ക്ലാപ്പ് ചെയ്തിട്ട് വീണ്ടും പോകും എൽബോ ഇത്രേ എത്തുള്ളൂ ഞാൻ പറയുന്നത് ഇത്രയും ഫുള്ള് ലോക്ക് ചെയ്ത് ക്ലാപ്പ് ചെയ്ത് തിരിച്ചു വരണം അതായത് ഇപ്പം നോർമൽ എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പ് ചെയ്തിട്ട് ടു ഇത്ര എത്തുന്നുള്ളൂ ഇത്ര എത്തുന്നുള്ളൂ ഇത്ര എത്തിയിട്ട് ഇത്രേ ഡൗൺ ചെയ്ത് അപ്പോൾ ഇങ്ങനെയല്ല ക്ലാപ്പ് പുഷ്അപ്പ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഫുള്ള് ലോക്ക് ഔട്ട് ചെയ്തിട്ട് എന്നിട്ട് വേണം എക്സ്പ്ലോസീവ് ആയിട്ട് അപ്പാവുക എന്നിട്ട് വേണം ക്ലാപ്പ് ചെയ്യാൻ അതായത് ആപ്പ് ചെയ്യുമ്പോൾ എൽബോസ് ഫുള്ള് ലോക്ക് ആയിരിക്കണം ആ മൂവ്മെൻ്റ് ചെയ്യണമെങ്കിൽ എൽബോസ് ഫുള്ള് ലോക്കായിരിക്കണം ആ ലോക്കായിട്ട് അപ്പ് ചെയ്യണ ടൈമിൽ വേണം ക്ലാപ്പ് ചെയ്യുക അല്ലാതെ അപ്പ് ചെയ്തിട്ട് ഹാഫ് എൽബോസ് ഇത്ര എത്തിയിട്ട് ക്ലാപ്പ് ചെയ്തിട്ട് വീണ്ടും പോയിട്ട് കാര്യമില്ല പെർഫെക്റ്റ് ക്ലാപ്പ് പുഷ്അപ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ കാണിക്കാം
One, two, three. അപ്പോൾ ഇങ്ങനെയാണ് റിയൽ ക്ലാപ്പ് പുഷപ്പ്സ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ നിങ്ങൾ 10-ഉം 20-ഉം ഒക്കെ ചെയ്തു കാണും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് പോലും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് ക്ലാപ്പ് പുഷപ്പുകളുള്ള സ്ട്രെങ്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നീസിൽ ചെയ്യാം ക്ലാപ്പ് പുഷപ്പ്സ്. അപ്പോൾ നീസ് ഡൗൺ ചെയ്ത് ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ ക്ലാപ്പ് പുഷപ്പ്സ് ചെയ്യുന്ന എക്സ്പ്ലോസീവ് പവറിനും നിങ്ങളുടെ സ്റ്റാമിനയ്ക്കും ഇത് നല്ലൊരു കാർഡിയോ എക്സസൈസ് കൂടെയാണ്. ക്ലാപ്പ് പുഷപ്പ്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് നന്നായിട്ട് കൂട്ടാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങളൊരു 15-20 repetition ചെയ്യുക, 4-5 sets ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാപ്പ് പുഷപ്പ്സ് നിങ്ങളുടെ എക്സ്പ്ലോസീവ് പവർ ഇൻക്രീസ് ചെയ്യും, കാലറീസ് നന്നായി ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്യും, നിങ്ങളുടെ പഞ്ചിങ് പവറൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു എക്സസൈസാണ് ക്ലാപ്പ് പുഷപ്പ്സ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, സീ യു.